ബിസി 8000-ൽ എഴുതിയിരിക്കുന്ന ഋഗ്വേദം. അവിടെ നിന്ന് ഇങ്ങോട്ട് AD 2000 കൂടി ചേർത്ത് 10,000 വർഷത്തിലധികം പാരമ്പര്യമുള്ള ഒരു വേദ സംസ്കൃതി ഈ നാട്ടിൽ ഉണ്ടായിരുന്നു. സ്വതന്ത്ര ഭാരതത്തിലെ ദേശീയഗാനം, അത് രണ്ടോ മൂന്നോ നദികളെയും പർവ്വതങ്ങളെയും മാത്രം പറയുമ്പോൾ 2000-ഓ 3000-ഓ വർഷങ്ങൾക്ക് മുമ്പ് ഭാരതത്തെക്കുറിച്ച് വ്യക്തമായ ഡെഫിനിഷൻ കൊടുത്തിരുന്നു. ഹിമാലയം സമാരംഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രജക്ഷതേ. ഹിമാലയത്തിൽ നിന്ന് ആരംഭിച്ച് ഇന്ത്യൻ മഹാസമുദ്രം വരെ പരന്നുകിടക്കുന്ന ദേവനിർമ്മിതമായ ദേശത്തെയാണ് ഹിന്ദുസ്ഥാനം എന്ന് പറയുന്നത്. വിന്ധ്യ ഹിമാചല എന്ന രണ്ട് പർവ്വതങ്ങളെ മാത്രം പറഞ്ഞ ദേശീയഗാനം നിർത്തുമ്പോൾ ഭാരതത്തിൽ പുരാതനമായി രചിക്കപ്പെട്ട ഒരു സംസ്കൃതിയുടെ നാലു വരികൾ വിന്ധ്യ ഹിമാചലയിൽ നിർത്താതെ വിന്ധ്യപർവ്വതവും ആരാവലിയും സഹ്യപർവ്വതവും അതുപോലെയുള്ള ഭാരതത്തിലെ ഓരോ സംസ്ഥാനത്തെയും പ്രതിനിധീകരിക്കുന്ന പർവ്വതങ്ങളെക്കുറിച്ച് പറഞ്ഞിരുന്നു. യമുന ഗംഗ എന്ന രണ്ട് ഉത്തരേന്ത്യൻ നദികളെക്കുറിച്ച് മാത്രം സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ അംഗീകരിച്ച ദേശീയഗാനത്തിൽ പറയുമ്പോൾ ഭാരതത്തിൽ രാവിലെ ക്ഷേത്രങ്ങളിലെ പൂജാരിമാർ ശംഖുപൂരണം നടത്തി ആ ശംഖിൽ തീർത്ഥമുണ്ടാക്കുമ്പോൾ ആവാഹിക്കുന്ന ഒരു മന്ത്രമുണ്ട്. ഗംഗേച്ച യമുന ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിൻ ഗുരു. ഗോദാവരി ആന്ധ്രദേശത്തിലെ, കാവേരി കർണാടകത്തിലെ, നർമ്മദ ഗുജറാത്തിലെ, സരസ്വതി രാജസ്ഥാനിൻ്റെ അപ്പുറത്ത്. ഈ നദികളെ മുഴുവനും ഒരുമിച്ച് ചേർത്ത് ഭാരതത്തെ ഒറ്റക്കെട്ടായി കാണാൻ അനവധി സഹസ്രാബ്ദങ്ങൾക്ക് മുമ്പ് ഭാരതീയർക്ക് സാധിച്ചിരുന്നു. ഹസ്തിനപുരത്തിന്റെ അപ്പുറത്ത് നിന്ന് ആരംഭിച്ച് മൗറീഷ്യസ് വരെ എത്തി നിന്നിരുന്ന ഒരു സംസ്കാരം, അത് ചരിത്രത്തിന്റെ ഭാഗമാണ്. സിംഗപ്പൂർ സിംഹപുരമായിരുന്നു, കംബോഡിയ കാംബോജ ദേശമായിരുന്നു, ബർമ്മ ബ്രഹ്മപ്രദേശമായിരുന്നു, ശ്രീലങ്ക ലങ്കയായിരുന്നു, വിദുരന്റെ സ്വദേശമായ ഇറാൻ വൈഡൂര്യ ദേശമായിരുന്നു, കാണ്ഡഹാർ ഗാന്ധാരിയുടെ സ്വദേശമായ ഗാന്ധാരമായിരുന്നു. ധൃതരാഷ്ട്രർ ഗാന്ധാരിയെ സ്വീകരിച്ചതോടുകൂടി ഭാരതത്തിന്റെ അതിർത്തി അഫ്ഗാനിസ്ഥാന് അപ്പുറം പോയി. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിന്റെ വിസ്തൃതിയാണ് കുറഞ്ഞത്. ഗ്രീക്ക് സംസ്കാരം, മിസപ്പൊട്ടാമിയൻ സംസ്കാരം, ബാബിലോണിയൻ സംസ്കാരം, ചൈനീസ് സംസ്കാരം, റോമ സംസ്കാരം തുടങ്ങിയ അനവധി സംസ്കാരങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇവയിൽ ഏതെങ്കിലും ഒരു സംസ്കാരം ഇന്ന് ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഇല്ല എന്ന ഉത്തരം കിട്ടും. എന്തുകൊണ്ട് ആ സംസ്കാരങ്ങളെക്കാളും പുരാതനമായ ഭാരതീയ സംസ്കാരം, ആർഷ ഭാരത സംസ്കാരം ഇപ്പോഴും നിലനിൽക്കുന്നു? ഇംഗ്ലീഷുകാർ ഇന്ത്യയേക്കാൾ 17 ഇരട്ടി വലിപ്പമുള്ള ആഫ്രിക്കൻ കോണ്ടിനെന്റ് കീഴടക്കിയതിനു ശേഷം വെറും 62 വർഷങ്ങൾ കൊണ്ട് ആഫ്രിക്കൻ സംസ്കാരത്തെ വൈപ്പ് ഔട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. AD 997 മുഹമ്മദ് ഗസ്നി ഇന്ത്യയിലേക്ക് വന്ന്, ഗ്ലോറി വന്ന്, ഖിൽജി വന്ന്, തൈമൂർ വന്ന്, ഇവിടെ ഭരിച്ച അടിമ വംശം, തുക്ലക് വംശം, മുഗൾ വംശം തുടങ്ങിയവർ പുറത്തുനിന്ന് 600 വർഷം ആക്രമിച്ചു. അതിനുശേഷം സ്പെയിൻകാർ, ഡച്ചുകാർ, പോർച്ചുഗീസുകാർ, പിന്നെ ഇംഗ്ലീഷുകാരും ഭാരതത്തെ ആക്രമിച്ചു. AD 997 മുതൽക്ക് 1947 ആഗസ്റ്റ് 15 വരെ ഏതാണ്ട് 9 നൂറ്റാണ്ടിൽ പരം കാലം വിദേശികൾ ആക്രമിച്ചിട്ടും ഭാരതീയ സംസ്കാരത്തെ നശിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഭാരതം മരിച്ചില്ല. എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ഭാരതീയ സംസ്കാരത്തെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും വെറുതെ ഒന്ന് ചിന്തിക്കുക. ഭാരതീയാഹ സമസ്ത സുഖിനോ ഭവന്തു എന്ന് നമ്മൾ പ്രാർത്ഥിച്ചിട്ടില്ല. ഭാരതീയർ പ്രാർത്ഥിക്കാറുള്ളത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ്. ലോകത്തുള്ള എല്ലാവരും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ ഭാരതീയ സംസ്കൃതിക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. നമ്മൾ പ്രാർത്ഥിച്ച സഹന വവതു സഹന ബുനതു എന്ന് തുടങ്ങുന്ന വേദമന്ത്രത്തിന്റെ അർത്ഥം ഒരുമിച്ചു ജീവിക്കാം, ഒരുമിച്ചു ഭക്ഷിക്കാം, ഒരുമിച്ചു പ്രവർത്തിക്കാം, അപ്രകാരം ഒരുമിച്ച് ചൈതന്യമുള്ളവരായിത്തീരാം. ഒരാളോടും വിദ്വേഷം ഉണ്ടാകരുത്. ഞങ്ങളിലേക്ക് നന്മ നിറഞ്ഞ ചിന്താധാരകൾ ലോകത്തിന്റെ എല്ലായിടത്തു നിന്നും വന്നു ചേരട്ടെ എന്നാണ്. ഭാരത സംസ്കാരം മാത്രമാണ് നല്ലതെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല. ഏത് ഈശ്വരനെ വേണമെങ്കിലും ആരാധിക്കുക, അതെല്ലാം പരമമായ ചൈതന്യത്തിലേക്ക് എത്തിച്ചേരും. ആകാശത്തിൽ നിന്ന് വീഴുന്ന മഴത്തുള്ളികൾ ഒരുമിച്ചു ചേർന്ന് ചാലുകളായി, തോടുകളായി, നദികളായി മഹാസാഗരത്തിലേക്ക് പോകുന്ന പോലെ ഏത് ഈശ്വരനെ ആരാധിച്ചാലും പരമമായ കേശവനിലേക്ക് തന്നെ അത് എത്തിച്ചേരും എന്ന് പറഞ്ഞവരാണ് ഭാരതീയർ. നമ്മൾ എള്ളുപിടിച്ച് പിതൃതർപ്പണം നടത്തുമ്പോൾ പോലും ലോകത്തിന്റെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിതൃതർപ്പണം കൊടുക്കുമ്പോൾ 13 വരിയുള്ള വേദമന്ത്രം ചൊല്ലാറുണ്ട്. അതിൽ അവസാനത്തെ വരി സപ്തദ്വീപ നിവാസീനാം പ്രാണീനാം അക്ഷയ ഉപദിഷ്ടതു എന്നാണ്. 7 കോണ്ടിനെന്റിലും ജീവിക്കുന്ന എല്ലാ ജീവജാലങ്ങൾക്കും നന്മ വരുത്തേണമേ ജഗദീശ്വര എന്നാണ് അതിനർത്ഥം.
ലോകരാഷ്ട്രങ്ങൾ നമ്മുടെ സംസ്കാരം അംഗീകരിച്ചു വരികയാണ്. കനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ഹിന്ദുയിസം എന്ന ഡിപ്പാർട്ട്മെന്റ് പ്രവർത്തിക്കുന്നുണ്ട്. 2000 ഇന്ത്യക്കാരല്ലാത്ത വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നുണ്ട്. എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് മാത്രം പഠിപ്പിക്കുന്ന അമേരിക്കയിലെ MIT ഇപ്പോൾ സംസ്കൃതം കൂടി പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. അമേരിക്കയിൽ 4000 സ്കൂളുകളിൽ രാവിലെ 15 ഭഗവത്ഗീത കമ്പൽസറിയായി ചൊല്ലണം. അമേരിക്കയിലെ പെൻസിൽവാനിയ യൂണിവേഴ്സിറ്റിയിലെ 20 സൈക്കോളജി പ്രൊഫസർമാർ നടത്തിയ പഠനത്തിൽ നിന്ന് തെളിയിച്ചിരിക്കുന്നത് കുട്ടികൾ ഭഗവത്ഗീത രാവിലെ 15 ചൊല്ലുമ്പോൾ കുട്ടികളുടെ ബിഹേവിയർ പാറ്റേണിൽ അസാധാരണമായ മാറ്റം സംഭവിക്കുന്നു എന്നാണ്. സൈക്കോളജി പ്രൊഫസർമാരുടെ അഭിപ്രായത്തിൽ ഭഗവത്ഗീത ഒരു മതഗ്രന്ഥമല്ല, അതൊരു സൈക്കോളജിക്കൽ മാനേജ്മെന്റ് ബുക്കാണ്. ജർമ്മനിയിലെ സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതം അറിയുന്നവർക്ക് മാത്രമേ അഡ്മിഷൻ ലഭിക്കുകയുള്ളൂ. ലോകത്തിൽ തന്നെ സംസ്കൃതം കമ്പൽസറി ആയിട്ടുള്ള ഏക യൂണിവേഴ്സിറ്റിയാണ് സെന്റ് ജോർജ് യൂണിവേഴ്സിറ്റി. 10,000 പാറ്റൻ അമേരിക്കക്കാരും യൂറോപ്യൻ രാജ്യങ്ങളും ഭാരതീയ അറിവുകൾ ഉപയോഗിച്ച് എടുത്തു കഴിഞ്ഞു. ശൈശവ വിവാഹവും സതീ സമ്പ്രദായവും ഈ നാടിൻ്റെ ശാപമാണെന്ന് പറയാറുണ്ട്. UGC അപ്രൂവ് ചെയ്ത ഒരു ഹിസ്റ്ററി ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടൈമൂർ ഇവിടെ വരുന്നതുവരെ ശിശുവിവാഹവും സതീ സമ്പ്രദായവും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്ന് ഫാഹിയാൻ ഉദാഹരണസഹിതം വ്യക്തമാക്കുന്നുണ്ട്. വിവാഹം കഴിച്ച സ്ത്രീകളെ ഒരു കാരണവശാലും ബലാത്സംഗത്തിനോ ചാരിത്രഹീനപരമായ കർമ്മത്തിനോ ഉപയോഗിക്കരുതെന്ന് വിശുദ്ധ ഖുറാനിൽ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ടൈമൂറിനെ പോലെയുള്ളവരിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഭാരതീയർ ശിശുവിവാഹം തുടങ്ങിയത്. സതീ സമ്പ്രദായം ഉണ്ടാകുവാനുള്ള കാരണവും ഇതുതന്നെയാണ്. ഭർത്താവ് നശിച്ച സ്ത്രീക്ക് ആരെയും സ്വീകരിക്കാൻ സ്വാതന്ത്ര്യമുണ്ടെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ പറയുന്നതുകൊണ്ട് നൂറുകണക്കിന് ഭർത്താക്കന്മാരെ വധിച്ചതിനു ശേഷം അവശേഷിക്കുന്ന വിധവകളെ പട്ടാളക്കാർക്ക് ഷെയർ ചെയ്യുന്നതിൽ നിന്നും രക്ഷ നേടാൻ വേണ്ടിയായിരുന്നു ചാരിത്രം സംരക്ഷിക്കാൻ ഭാരതീയ സ്ത്രീകൾ സതീ സമ്പ്രദായം ചെയ്തു വന്നത്. 1947 വരെ വിദേശികൾ നശിപ്പിച്ച നമ്മുടെ സംസ്കാരം അതിനുശേഷം നമ്മൾ തന്നെ നശിപ്പിക്കാൻ തുടങ്ങി. സ്വാതന്ത്ര്യം കിട്ടിയതിനുശേഷം റീജിയണൽ റിസർച്ച് ലബോറട്ടറി ജമ്മു കാശ്മീരിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ചോപ്ര ആയുർവേദവും വെജിറ്റബിൾ ഫുഡും ബേസ് ചെയ്ത് എഴുതിയ ഭാരതത്തിന്റെ ആരോഗ്യശാസ്ത്രത്തിന്റെ അടിസ്ഥാനം ആരാധ്യനായ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ മുന്നിൽ സബ്മിറ്റ് ചെയ്തപ്പോൾ ഞാൻ ഫോളോ ചെയ്യുക കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ സിലബസ് ആയിരിക്കും എന്ന് പറഞ്ഞ് അദ്ദേഹം അത് റിജക്ട് ചെയ്തു. ഡോക്ടർ ചോപ്ര എഴുതിയ ആ പുസ്തകം 2 ശേഷം മാവോ സേത്തും ചൈനയിൽ ഇംപ്ലിമെന്റ് ചെയ്തു. ഈ നാട്ടിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തില്ല. ചൈനയുടെ ബേസിക് ഹെൽത്ത് പോളിസി ഡോക്ടർ ചോപ്ര എഴുതിയ ആ പുസ്തകമാണ്. അനവധി കാലം അടിമത്തത്തിൽ കഴിഞ്ഞ ഒരു രാഷ്ട്രം, അസാധാരണ വൈഭവശേഷിയുള്ള ഋഷിവര്യന്മാർക്ക് ജന്മം കൊടുത്ത രാഷ്ട്രം, ശാസ്ത്രത്തിന്റെ മകുടോദാഹരണമായി വർത്തിച്ചെന്ന് സർ ആൽബർട്ട് ഐൻസ്റ്റീനെയും സ്റ്റീഫൻ ഹോക്കിൻസിനെയും പോലെയുള്ള പ്രഗത്ഭർ പറഞ്ഞ രാഷ്ട്രം, ലോകജനതയ്ക്ക് സ്വർണ്ണ താമ്പാളത്തിൽ വെച്ചുകൊടുക്കാൻ പാകത്തിന് സാങ്കേതിക വിദ്യകളുടെ പരമകാഷ്ഠയിൽ എത്തിയിരുന്ന ഒരു രാഷ്ട്രം, ആത്മീയതയിൽ ലോകജനതയ്ക്ക് മാർഗനിർദ്ദേശം കൊടുത്ത ഒരു രാഷ്ട്രം, ആ ആത്മീയത അത്യന്താധുനിക ശാസ്ത്രത്തിന് നേരെ കാർപ്പറ്റ് വിരിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രം, സാഹിത്യത്തിൽ മറ്റേതൊരു രാഷ്ട്രത്തിനും ചിന്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ ഭാരതീയ സാഹിത്യങ്ങൾ സാഹിത്യ നിയമങ്ങൾ ഉദയം ചെയ്ത ഒരു രാഷ്ട്രം, സ്വാതന്ത്ര്യം കിട്ടി ഇത്രയും കഴിഞ്ഞതിനു ശേഷം സ്വന്തം നാടിനെക്കുറിച്ചും നാടിൻ്റെ പൈതൃകത്തെക്കുറിച്ചും അറിയാത്തതും അറിയാൻ ശ്രമിക്കാത്തതുമായ ലോകത്തിലെ ഏക ജനത ചിലപ്പോൾ ഭാരതീയർ മാത്രമായിരിക്കും. ഒരുപക്ഷെ ഭാവിയിൽ ഭാരതീയർക്ക് വേദങ്ങളെക്കുറിച്ചും നമ്മുടെ സംസ്കാരത്തെക്കുറിച്ചും പഠിക്കാൻ പാസ്പോർട്ടും വിസയുമെടുത്ത് അമേരിക്കയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലേക്കും പോകേണ്ടി വരുന്ന ഒരു കാലഘട്ടം വന്നാൽ പോലും അതിൽ അത്ഭുതപ്പെടാനില്ല എന്ന് വേദനയോടെ പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ.